சர்வத்திலும் சதா வாழுந்தவன் சர்வாத்ம சம்பூர்ணன் சர்வலோகீஸ்வரன் சர்வத்திலும் சதா வாழுந்தவன் சர்வதோஷங்களும் பாடே ஒழிச்சிட்ட சர்வதோஷங்களும் பாடே ஒழிச்சிட்ட சௌபாக்கியம் நல்கும் சர்வே ജഗദീശ്വരൻ നമുക്ക് ഒരുക്കി തരുന്നു തന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ
നമ്മൾ ആ കൃത്യമായ നിയമപാലനത്തിലൂടെ സത്യമായ വഴികളിലൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഓരോ ആരാധനയിലും വന്ന് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സുഖങ്ങൾക്ക് വേണ്ടി, ദുഃഖപരിഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. സ്വാഭാവികമായും ആരും പറഞ്ഞു തരണ്ട, നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ വളരെ പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന, വളരെ തീവ്രതയോടുകൂടി നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓരോ നിമിഷവും എൻ്റെ ഗുരുനാഥനെ അറിഞ്ഞ് ജീവിക്കുവാനുള്ള അറിവും കഴിവും മനഃശക്തിയുമായി എന്നിൽ അങ്ങ് നിറഞ്ഞു വാഴണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ജഗദീശ്വരൻ സ്വീകരിച്ച് നിങ്ങളിൽ വാഴുവാൻ ഇടവരുക്കട്ടെ. അതിനുവേണ്ടിയാകുന്നു ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത്. അത് നിങ്ങളിൽ അനുഭവപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി ആരാധനയിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. ദൈവത്തിന്റെ നിയമപ്രകാരം നടക്കുന്ന ആരാധന, അത് ദൈവത്തിന്റെ എഴുന്നള്ളത്തോടുകൂടിയാണ് നടത്തപ്പെടുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് എപ്പോഴാണ് അവൻ ദർശിക്കുന്നത്, എപ്പോഴാണ് ആ കാരുണ്യം ഉണ്ടാകുന്നത്, എപ്പോഴാണ് എൻ്റെ ദോഷം ഒഴിയുന്നത്, എൻ്റെ രോഗം മാറുന്നത് എന്ന് പ്രത്യേകം ചിന്തിക്കേണ്ട. ദൈവത്തിന്റെ എഴുന്നള്ളത്തിനായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, ആ രൂപത്തെ മാത്രം ദർശിച്ചുകൊണ്ട്, അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഓരോരുത്തരും സ്വസ്ഥമായിരുന്ന് ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളും കീർത്തനങ്ങളും ഓരോ പദങ്ങളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, ഇതെല്ലാം ദൈവത്തിന്റെ സ്തുതികളാണ്, ദൈവത്തിന്റെ കർമ്മങ്ങളാണ് എന്നുള്ള ഓർമ്മയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഏവരെയും ജഗദീശ്വരൻ ഈ ആരാധനയിൽ കൂടി അനുഗ്രഹിക്കും. ജഗദീശൻ പാടുപെട്ടുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും മറ്റുള്ളവരിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന ആ കർമ്മങ്ങൾ അല്ല ചെയ്യേണ്ടത്. ഭഗവൻ വർണ്ണനകൾ ചെയ്യുവാനാണ് നിനക്ക് നാവ് തന്നത്, ഭഗവാനെ ചിന്തിക്കാനാണ് നിനക്ക് മനസ്സ് തന്നത്, ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്യാനാണ് നിനക്ക് ശരീരം തന്നിരിക്കുന്നത്. ദേഹത്തിന്റെ ആരോഗ്യം ആത്മാവിന്റെ മോക്ഷകർമ്മങ്ങൾക്കായി ഉപയോഗിക്കാനാണ് ജഗദീശ്വരൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചവരതകളൊക്കെ മാറ്റിയിട്ട് അടങ്ങുക, അടങ്ങുക.
ഇതിൽ കൂടി ഇതിന്റെ കർമ്മങ്ങൾ നടത്തുന്നതും താൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ കളത്തിൽ തുള്ളാൻ ഞാനല്ലാതെ മറ്റാരും ഉണ്ടായിരിക്കുകയില്ല. എന്നും ഇതിന്റെ രക്ഷകൻ, എന്നും ഇതിന്റെ പിതാവ്, എന്നും ഇതിന്റെ നടത്തിപ്പുകാരൻ ഒരുവൻ തന്നെയാണ്. അതാരാണ്? സാക്ഷാ ശുഭാനന്ദ തപോശക്തി. അവർ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് സൃഷ്ടികളിൽ ആനന്ദിക്കുവാൻ വേണ്ടി വേഷം ധരിച്ചു വന്നതാണ്. അതുകൊണ്ടാണ് മർത്യവേഷം ധരിച്ചു താൻ വന്നു എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ് ജീവിതം ചെയ്യണം. മർത്യവേഷത്തിൽ വന്ന് വാഴുന്നത് ആരാണ് എന്ന് എപ്പോഴും ഓർമ്മയോടുകൂടി ജീവിക്കണം. അപ്പോൾ നമുക്ക് ചാവല്യങ്ങളും ചാഞ്ചല്യങ്ങളും ഉണ്ടാവുകയില്ല, അറിവുകളുണ്ടാവുകയില്ല, അജ്ഞാനം ഉണ്ടാവുകയില്ല, അധർമ്മം വരുത്തുകയില്ല, അധർമ്മികളായി നമ്മൾ പ്രവർത്തിക്കുകയില്ല. കാരണം എന്താണ്? ധർമ്മബോധമാണ് നമ്മളിലേക്ക് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ആ ധാർമ്മികമായ ബോധത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ദിനംതോറും ജീവിക്കുവാനുള്ള ഒരു ആത്മപ്രചോദനം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ, അതിൽ കൂടി നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ, ആത്മബോധ സ്വരൂപനാകുന്ന ജഗദീശ്വരൻ നമ്മുടെ ഉള്ളും പുറവുമായി തുള്ളിക്കളിക്കണം. അതിമനോഹരമായ ഒരു കാഴ്ചയാണത്. ഉള്ളും പുറവുമായി ജഗദീശ്വര രൂപത്തെ കാണുക, അത് നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നതല്ല. നമ്മുടെ വിവേകാനന്ദ സ്വാമി ഇപ്പോഴും പറഞ്ഞല്ലോ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ മുൻപിലേക്ക് വന്നപ്പോൾ ചെരിപ്പൂരി ഒരിടത്തിട്ടു, നേരെ നടന്ന് ചെല്ലാൻ തോന്നിയില്ല. എന്തുകൊണ്ട് തോന്നിയില്ല? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മുഖം കുറഞ്ഞ ഒരാളായിരുന്നു എന്ന് ആനന്ദജി ഗുരുദേവൻ. വെറും നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഒരു ശരീരാകൃതിയെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതിൽ ഉള്ളടക്കം ചെയ്ത് പ്രവർത്തിക്കുന്ന മഹാശക്തിയുടെ മുൻപാകെ നേരിട്ട് ചെല്ലുവാൻ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുകയില്ല. കാരണം എന്താണ്? ഉള്ളിലിരിക്കുന്ന ശക്തിവിശേഷം തന്നെ പുറമേയും പ്രദർശിപ്പിക്കപ്പെടും, പ്രകാശിപ്പിക്കപ്പെടും. ആ പ്രകാശത്തിന്റെ മുൻപിൽ അടുക്കുവാൻ സാധാരണക്കാർക്ക് പറ്റുകയില്ല. ആ ആള് തന്നെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാനോട് നിർത്തിക്കൊണ്ട് തന്റെ ശബ്ദങ്ങൾ എടുത്തു പറയുവാൻ, പകർത്തി പറയുവാൻ നിയോഗിച്ചു. അപ്പോൾ അതിന് സാധിച്ചു. എങ്ങനെ സാധിച്ചു? അറിവും കഴിവും മനഃശക്തിയും ഭഗവാൻ കൊടുത്തു, അതിന് പ്രാപ്യമാക്കി തീർത്തു, യോഗ്യത ഉള്ളവനാക്കി തീർത്തു. അപ്പോൾ നമ്മൾക്കും ഓരോ തിരുവുടലിൽ കൂടിയും ആ മഹാശക്തിയെ കാണുവാൻ ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഓരോരുത്തരും അറിഞ്ഞു ജീവിതം ചെയ്യുക.
ഇഷ്ടമല്ലാത്തത് ഒന്നും എങ്കിൽ സംഭവിക്കരുത് എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് വേറെ കാണിക്കുകയും ചെയ്താൽ അത് ഫലിക്കുകയില്ല. നമ്മുടെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും അത് നിറഞ്ഞു നിറങ്ങളാണ്. അങ്ങനെ നമ്മുടെ ചിന്ത ക്രമപ്പെടുന്നു, അത് കഴിഞ്ഞ് വാക്ക് ക്രമപ്പെടുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ പ്രവൃത്തി ക്രമപ്പെടുന്നു. ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. നിരന്തരമായ പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ നമ്മളിൽ അപ്രകാരം നമ്മുടെ ഗുരുവിന്റെ അറിവിലൂടെ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് അറിവാകുന്ന ഗുരുരൂപം നമ്മളിൽ പ്രകാശിക്കുമ്പോഴാണ് ഉള്ളും പുറവുമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി യാതൊരു സംശയവും കൂടാതെ നമുക്ക് പാടാൻ പറ്റുമുള്ളിലുണ്ട്. സത്യം പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ചെയ്യുമ്പോൾ ഗുരുവിന്റെ കർമ്മം നിന്നിൽ കൂടി
കൂടി ഈ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കപ്പെടും. അത് ലോകരക്ഷയായി ഭവിക്കും, അത് ആദർശത്തിന്റെ പ്രവർത്തനമായി ഭവിക്കും. അങ്ങനെയാണ് ശുഭാനന്ദ ദിവ്യരൂപം നാമസങ്കീർത്തന വ്യവസ്ഥ ഈ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അതിന് ഭാഗവാക്കുകളായി പ്രവർത്തിക്കേണ്ടുന്ന ഉപകരണങ്ങളാണ്. മടിപിടിച്ചെങ്ങും ഇരിക്കാനല്ല, അന്ധകാരത്തിന് അടിമയായി പോകാനല്ല, അജ്ഞാന കൂരിരുട്ടിൽ അകപ്പെടാനല്ല, ദൈവത്തിന്റെ പ്രകാശം നമ്മളിൽ കൂടി പ്രകാശിപ്പിച്ച് ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന ഭക്തസന്ധതികളൊന്ന് കൈവർത്തിക്കേണ്ടാക്കൊള്ളാം. പറക്കട്ടെ കോടി
ഭഗവാന്റെ ത്യാഗ കർമ്മങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കറുത്തവാ ഉദാഹരണം വരുന്നു. അത് ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി നടത്തപ്പെടണം. അത് കഴിഞ്ഞ് താരാസ്തുതിയുണ്ട്. അതിന് മുൻപായിട്ട് താരാസ്തുതി വരുന്നുണ്ട്. 21 ദിവസത്തെ അതിപരിശുദ്ധമായ വ്രതത്തോടുകൂടി ജന്മാന്തര ജ്ഞാനോപദേശം മൂന്ന് യുഗമെങ്കിലും പഠിച്ചിട്ടുള്ളവർ വളരെ കൃത്യമായ വ്രതം എടുത്തുകൊണ്ട് ആ സ്തുതിയിൽ വന്ന് ബന്ധപ്പെടണം. അതും ആനന്ദമായി നടത്തപ്പെടണം. മഹാതീർത്ഥാടനം വരുന്നു. അത് ഏറ്റവും ശോഭനമായ നിലയിൽ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ നമ്മൾ കാത്തിരിക്കുകയാണ് ഈ തീർത്ഥാടനത്തിന് വേണ്ടി. കാരണം അത്രമേൽ ആനന്ദം തരുന്ന ഒരു കർമ്മമാണ്. 12 വെള്ളിയാഴ്ചകളിലായി വ്രതമനുഷ്ഠിച്ചുകൊണ്ട് വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ശരണം വിളിച്ച് ഈ തിരുസന്നിധാനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ദൈവവും ദൈവദൂതന്മാരും എഴുന്നള്ളിരുന്നുകൊണ്ട് നിങ്ങളുടെ നേർച്ച കാഴ്ചകളെയും ഇരുപിടിക്കെട്ടുകളെയും സ്വീകരിച്ച് നിങ്ങളെ ആളാമ്പ്രതി അനുഗ്രഹിക്കുന്ന അതിപൂർണമായ ഒരു കർമ്മമാണ് നമ്മുടെ തീർത്ഥാടനം. അത് പങ്കെടുക്കുവാൻ നമ്മൾ എപ്പോഴേ കാത്തിരിക്കുകയാണ്. അതെല്ലാം അതിൻ്റെതായ നിലയിലും വിലയിലും നടത്തപ്പെടുവാൻ തക്ക വിധത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഹൃദയമൊരുക്കിക്കൊണ്ട് ആരാധിക്കുക. ആരാധകനാകുന്ന ഈശ്വരൻ നിങ്ങളുടെ ഉള്ളത്തിൽ തുള്ളിക്കളിച്ചു വാണിരുന്നുകൊണ്ട് ഇതിലെല്ലാം നിങ്ങളെയും പങ്കെടുപ്പിക്കുവാൻ തക്ക വിധത്തിൽ അനുവദിക്കണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കാരണം വ്രതമെടുത്തു സമയമായപ്പോൾ അതിന് മുടക്കം വന്നുപോയാൽ അത് ഏറ്റവും വലിയ ദുഃഖമായി തീരും. അങ്ങനെയൊന്നും ഉണ്ടാകാതെ എല്ലാ കാര്യത്തിലും വന്ന് ഇടപെടുവാൻ തക്ക വിധത്തിൽ ജഗദീശ്വരത്തെ വൻപിച്ച കാരുണ്യം ഉണ്ടാകണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മുടെ വക്കീൽ സാറ് പറഞ്ഞ ശബരിമലയിലെ വിഷയം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയം അല്ലെങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ നിയമം അനുസരിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമോ ജാതി മതഭേദമോ ഇല്ല. ആ പ്രകാരം തന്നെയാണ് ശബരിമലയിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടെ സ്ത്രീകളെ നിരോധിച്ചത് ഏത് വിധത്തിലാണ് എന്ന് പുറകോട്ടാരെങ്കിലും അറിവുള്ളവരുണ്ടെങ്കിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. അങ്ങനൊരു നിരോധനം ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നിരിക്കില്ല. കാരണം ജാതി മതഭേദങ്ങൾ അവിടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ ഭേദവും ഉണ്ടായിരിക്കില്ല. അത് എവിടെ വെച്ചോ തുടക്കം കുറിച്ചതായിരിക്കണം. ഒന്നുകിൽ വഴിയാത്രയിൽ സ്ത്രീകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഈ കാടും മലയും ഒക്കെ കയറാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒരുപക്ഷെ ഒഴിവാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ്. ഏത് വിധത്തിലായാലും അങ്ങനൊരു ഭേദം അവിടെ വരുത്താൻ അതിന്റെ സൃഷ്ടികൾ അതൊക്കെ അവിടെ സ്ഥാപിച്ചത് മനുഷ്യരാണല്ലോ. അവരൊരുപക്ഷെ അങ്ങനെ ഒരു വേർതിരിവ് ഒരു കാരണവശാലും ഉണ്ടാക്കി കാണാൻ ഒരിടയുമില്ല. നമ്മൾ ഇതിനൊന്നും വ്യക്തിപരമായ ഒരു ഇടപെടലിനും പോകേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് ഒരു കാര്യം അറിയാം, ജാതി മത ഭേദം രൂപത്തെ കാണുവാനുള്ള സന്ദർഭം എടുക്കാനാണ്. അവിടെ ആവശ്യമായ പരിശുദ്ധത നമ്മൾ പാലിക്കണം.
ആ സമയങ്ങളിൽ അത് ഒഴിവാക്കണം. ബാക്കിയുള്ള സമയത്ത് എന്തിനാണ് വേർതിരിവ്? ഈ പറയുന്ന ദുർഘടവും ഈ പറയുന്ന പ്രയാസവും ഒക്കെ സഹിക്കാൻ സ്ത്രീകൾ തയ്യാറാണെങ്കിൽ എന്തിനാണ് വിലക്കുന്നത്? ഒരാവശ്യവുമില്ല. അപ്പോൾ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ, നമ്മൾ അതിൽ ഇടപെടേണ്ടുന്ന ആവശ്യമില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ജാതി മത ഭേദമേ ഉൾപ്പെടുത്തായി നിലകൊള്ളുമാറാകട്ടെ. ഈ ആരാധനയിൽ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളിലെല്ലാമുള്ള സർവ്വ